ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര കിലോ പാസ്ത ഇട്ട് കൊടുക്കാം. ഈ പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഈ പാസ്ത മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതൊരു 5-8 മിനിറ്റ് വേവിച്ചെടുക്കാം. 8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ പാസ്ത വെന്ത് കിട്ടും. നാട്ടിലത്തെ പാസ്തയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് ഊറ്റി എടുക്കാം. ഇനി ഞാനിവിടെ 750 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചെമ്മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ചെമ്മീൻ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു 1/2 വേവ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റിവെക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതേപോലെ വന്നതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഇനി ഇതേപോലെയുള്ള ഒരു വലിയ പാൻ വെച്ച് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ, ഇതിൻ്റെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ഓയിലൊക്കെ ഉണ്ടല്ലോ, അതോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 മീഡിയം സൈസ് ക്യാപ്സിക്കം ഇതേപോലെ സ്ക്വയർ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 1 മീഡിയം സൈസ് തക്കാളി ഇതേപോലെ വലുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ തക്കാളിയും ക്യാപ്സിക്കം ഒന്നും അധികം വേവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 3 കപ്പ് വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കാം. വൈറ്റ് സോസിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അതിനുശേഷം ഈ വൈറ്റ് സോസും മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. മോസറല്ല ചീസ് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മോസറല്ല ചീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പാസ്തയുടെ ചൂട് തട്ടിയിട്ട് തന്നെ ഈ മോസറല്ല മെൽട്ടായിട്ട് വരും, ഇതേപോലെ മെൽട്ടായിട്ട് വെലിഞ്ഞ് വരും. കണ്ടോ,
ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം, അപ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ്. നമുക്കിതേപോലെ ഒന്ന് സെർവ് ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരൈറ്റമാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ടൈപ്പ് ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അടുത്ത എൻ്റെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.